നമസ്കാരം. കറിവേപ്പ് എന്നത് ചെറിയൊരു വൃക്ഷമാകുന്നു. സാധാരണയായി സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ ഇവ കണ്ടുവരുന്നതാകുന്നു. വേരിൽ നിന്നും മുളച്ചു വരുന്ന തൈകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നടുന്നതും വെള്ളവും സൂര്യപ്രകാശവും ലഭിക്കുന്നതുമായ സ്ഥലങ്ങളിൽ നന്നായി വളരുന്നു എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. ഇല, തൊലി, വേര് എന്നിവയ്ക്ക് ഔഷധ ഗുണവുമുണ്ട്. കറിവേപ്പില സാധാരണയായി കറികളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സസ്യം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഏവരുടെയും വീടുകളിൽ നിത്യവും ഉണ്ടാകുന്ന വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് കറിവേപ്പില എന്ന് പറയുന്നത്. എന്നാൽ കറിവേപ്പില വീടുകളിൽ നടുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ദോഷകരമാകുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പറയാം. ഈ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വാസ്തുപരമായാണ് കൂടുതലായും ഇത്തരം കാര്യങ്ങൾ വാസ്തുപരമായി നോക്കുകയാണ് എങ്കിൽ പല വാസ്തു വിദഗ്ധർക്കും വിഭിന്നമായ അഭിപ്രായമാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ളത്. അതായത് ഇവ നടുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് പ്രധാനമായുള്ള അഭിപ്രായം ഇവ വീടുകളിൽ നടാൻ പാടില്ല എന്നാകുന്നു. എന്നാൽ ഇവ വീടുകളിൽ ദോഷം കൂടാതെ എപ്രകാരം നട്ടു വളർത്താം എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഇത്തരത്തിൽ വളർത്തുകയാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് ഗുണകരമായി ഭവിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക. സ്ഥലം, ഇന്നത്തെ കാലത്ത് വളരെയധികം സ്ഥലം ഉണ്ടാകണം എന്നില്ല. ചെറിയ സ്ഥലങ്ങളിലായിരിക്കും ഏവരും വീടുകൾ പണിയുക. 5 സെന്റിന് താഴെയുള്ള സ്ഥലങ്ങളിലും സ്ഥലപരിമിതിയാൽ ഈ കാലങ്ങളിൽ വീട് പണിയുന്നവരാണ് പലരും. പണ്ടെല്ലാം വീടിനും പറമ്പിനും വലിപ്പമുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. ഈ കാര്യം നാം വാസ്തുപ്രകാരം ശ്രദ്ധിക്കേണ്ടത് തന്നെയാകുന്നു. പൊതുവെ വീടിന്റെ തൊട്ടടുത്തായി മരങ്ങൾ അല്ലെങ്കിൽ അത്തരം ചെടികൾ വയ്ക്കുന്നത് ശുഭകരമല്ല എന്നാണ് പറയുക. വീടിനും വീട്ടുകാർക്കും ഇത് ദോഷകരമായി ഭവിക്കുന്നു. പ്രധാനമായും ആ വീട്ടിലെ വ്യക്തികളെ ബാധിക്കുന്നത് രോഗങ്ങളാകുന്നു. സാമ്പത്തിക നഷ്ടങ്ങൾ വിട്ടൊഴിയാതെ അവരെ ബാധിക്കും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വന്നു ചേരുക. അതിനാൽ ചെറിയ സ്ഥലവും വലിയ സ്ഥലവും ഉള്ളവർ എപ്രകാരമാണ് വീടുകളിൽ നട്ടു വളർത്തേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ചെറിയ സ്ഥലമാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും വീടിന്റെ അതിർത്തിക്ക് ഉള്ളിൽ പാടുള്ളതല്ല. വീടിന് അതിർത്തി പോലെ തിരിച്ച് വീടിന്റെ അതിർത്തിക്ക് പുറത്തായി ഇവ വളർത്താവുന്നതാകുന്നു. ഒരിക്കലും വീടിന്റെ അതിർത്തിക്കുള്ളിൽ നട്ടു വളർത്തുവാൻ പാടുള്ളതല്ല, വീടിനോട് ചേർന്ന് പാടില്ല എന്ന് ചുരുക്കം. ഇങ്ങനെ നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ സംഭവിക്കൂ. ഇനി വലിയ സ്ഥലമാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളവരാണ് നിങ്ങൾ എങ്കിൽ അതിർത്തിയോട് ചേർന്ന് നടാവുന്നതാണ്, അതിൽ തെറ്റില്ല. വീടിന്റെ അടുത്തായി ഒരിക്കലും പാടുള്ളതല്ല എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് ആ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും വലിയ ദോഷമായി മാറും. അവരുടെ ജീവിതത്തിൽ പല ദുരിതങ്ങളും കഷ്ടതകളും വന്ന് ചേരുവാൻ കാരണമാകും. കൂടാതെ കറിവേപ്പില വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. കറിവേപ്പ് വളർത്തുവാൻ ഉദ്ദേശിക്കുന്നവരും വളർത്തുന്നവരും ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. കറിവേപ്പ് വീടുകളിൽ വളർത്തുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പൂവിടുക എന്ന കാര്യം. നിങ്ങളുടെ കറിവേപ്പ് പൂവിടുന്ന അവസരത്തിൽ ഇനി ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പൂവിടുമ്പോൾ തീർച്ചയായും അത് ഒടിച്ച് കളയുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. കായ്ക്കുന്നതും പൂവിടുന്നതും ദോഷകരമാണ് എന്നതാണ് വാസ്തവം. ഒടിച്ചാൽ കൂടുതൽ ഇലകളുമായി ഭംഗിയായി വളരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ ആ സസ്യത്തിന് കേടുപാട് സംഭവിക്കും എന്ന ഒരു ഭയം നിങ്ങൾക്ക് വേണ്ട. ഇങ്ങനെ ചെയ്യുന്നത് ശുഭകരമായ കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സഹായകരമാകൂ. മറ്റൊന്ന് ദിശകളുമായി ബന്ധപ്പെട്ടാണ്. ഏത് ചെടി നട്ടു വളർത്തുകയാണ് എങ്കിലും ദിശയ്ക്ക് പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെയാണ് കറിവേപ്പിനും. കറിവേപ്പ് ചില ദിശകളിൽ നട്ടു വളർത്തിയാൽ അത് ആ വീടിനും വീട്ടുകാർക്കും അതീവ ദോഷകരമാകുന്നു. ആദ്യം പറയാൻ പോകുന്നത് വടക്ക് കിഴക്ക് ദിശയുമായി ബന്ധപ്പെട്ടാണ്. ഈശാന കോൺ എന്നാണ് ഈ ദിശയെ പറയുക. എന്നാൽ ഇവിടെ ഒരിക്കലും കറിവേപ്പ് നട്ടു വളർത്താൻ പാടില്ല എന്നാണ് പറയുക. ഇവിടെ വളരുകയാണ് എങ്കിൽ അത് ദോഷകരമായി പറയുന്നു. അതിനാൽ തന്നെ ഇവിടെ നട്ടു വളർത്തുന്നതിലൂടെ ആ വീടിനും വീട്ടുകാർക്കും പല രീതിയിലുള്ള ദോഷഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമാകും. ഇനി കന്നിമൂലയിലാണ് നട്ടു വളർത്തുക എന്ന് വിചാരിക്കുക. കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയാകുന്നു.
അതിനാൽ തന്നെ ഇവിടെ നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമാകുന്നു. എന്നാൽ മഞ്ഞ നിറത്തിലുള്ള ഇലകൾ പുഷ്പങ്ങളുള്ള ചെടികളാണ് ഇവിടെ വരുന്നത് എങ്കിൽ ശുഭകരമാണ് എന്ന് പറയാം. എന്നാൽ ഒരിക്കലും കറിവേപ്പ് ഇവിടെ നട്ടു വളർത്തുവാൻ പാടുള്ളതല്ല. അത്തരത്തിലുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ഉത്തമം എന്നതാണ് വാസ്തവം. അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ദിശയിലാണ് ഇത്തരത്തിൽ ഈ സസ്യം വളരുന്നത് അഥവാ കറിവേപ്പ് വളരുന്നത് എങ്കിൽ അത് ദോഷകരമാകുന്നു. ആ വീടുകളിൽ രോഗങ്ങൾ വന്ന് ചേരും എന്നാണ് പറയുക. ഒന്നിനു പുറകെ ഒന്നായി പല രോഗങ്ങളും ആ വീട്ടിലെ വ്യക്തികളെ ബാധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ധനനഷ്ടം കൂടാതെ സമയനഷ്ടം കൂടാതെ ആ വ്യക്തികൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസം എന്നിവ വന്നു ചേരും. മറ്റൊരു ദിശ പടിഞ്ഞാറ് ദിശയാകുന്നു. പടിഞ്ഞാറ് ദിശയിലാണ് നട്ടു വളർത്തുന്നത് എങ്കിൽ ശുഭകരമാണ് എന്ന് പറയാം. അതിർത്തിയോടെ ചേർന്ന് നടാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും ശുഭകരം. ആ വീടുകളിൽ സമ്പൽ സമൃദ്ധി സാമ്പത്തികപരമായ ഉയർച്ച എന്നിവ വന്നു ചേരും എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ പടിഞ്ഞാറ് ദിശയിൽ നട്ടു വളർത്തുകയാണ് എങ്കിൽ ആ വീടിനും വീട്ടുകാർക്കും അത് ശുഭകരമായി ഭവിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ ഈ കാര്യവും നിങ്ങൾ ഓർത്തിരിക്കുക. കറിവേപ്പ് നട്ടു വളർത്തുവാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ പടിഞ്ഞാറ് ദിശയിൽ തന്നെ നട്ടു വളർത്തുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കറിവേപ്പ് വീടുകളിൽ നടുകയാണ് എന്ന് വിചാരിക്കുക, അതായത് പടിഞ്ഞാറ് ദിശയിൽ തന്നെ നടുന്നു. എന്നാൽ ആ നടുന്ന വ്യക്തി ആ കുടുംബത്തിലുള്ള വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിക്ക് ആ കുടുംബത്തിലെ പ്രാധാന്യം കുറയും. അത് പെട്ടെന്ന് തന്നെ സംഭവിക്കണം എന്നില്ല. ഭാവിയിൽ ഇത്തരമൊരവസ്ഥ നിങ്ങൾക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ക്രമേണ സംഭവിക്കും എന്നാണ് പറയുക. അതിനാൽ മാറി താമസിക്കേണ്ട അവസ്ഥ പോലും ആ വ്യക്തികൾക്ക് വന്നു ചേരും. അതിനാൽ തന്നെ ദുഃഖവും ദുരിതവും ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് വന്നു ചേരും. അപ്പോൾ ആരാണ് നടേണ്ടത് എന്ന കാര്യം ഏവർക്കും സംശയമുണ്ടാകും. ആ വീടുമായി ബന്ധമില്ലാത്ത വ്യക്തി, അതായത് ബന്ധുവല്ലാത്ത വ്യക്തി, അത്തരത്തിലൊരു വ്യക്തി നടുകയാണ് എങ്കിൽ കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ നടുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി വന്ന് ഭവിക്കും എന്നതാണ് വാസ്തവം. ശരിയായ സ്ഥലത്ത് അല്ല എങ്കിൽ ദുഃഖവും മനക്ലേശവും സാമ്പത്തിക നഷ്ടവും അനാവശ്യമായ ചിലവുകളും ആ വീടുകളിൽ വരുത്തും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വന്നു ചേരുക. അതിനാൽ തന്നെ ആ വീട്ടിലുള്ള ഒരു വ്യക്തിക്കും ശരിയായ രീതിയിൽ മനസമാധാനം ലഭിക്കണം എന്നില്ല. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ചിലപ്പോൾ സാധിക്കും, പക്ഷേ മനസമാധാനം നഷ്ടപ്പെടാം. അല്ലെങ്കിൽ മനസമാധാനം ഉണ്ട്, പക്ഷേ സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. മനക്ലേശങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ആശുപത്രി വാസം തുടങ്ങിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിനാൽ കറിവേപ്പ് നടുമ്പോൾ ശരിയായ സ്ഥലത്ത് തന്നെ നടാൻ അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കുവാൻ ഏവരും ശ്രമിക്കുക.